ബാർകോഴ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും മന്ത്രിമാരായ കെ ബാബു വി എസ് ശിവകുമാർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തീരുമാനം ഇത് സംബന്ധിച്ച ഫയലിൽ മുഖ്യമന്ത്രി ഗവർണറുടെയും നിയമസഭാ സ്പീക്കറുടെയും അനുമതി ലഭിച്ചാലുടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം ബാറുകൾ തുറക്കാൻ അന്ന് കെ പി സി സി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കും യു ഡി എഫ് സർക്കാരിൽ മന്ത്രിമാരായിരുന്ന കെ ബാബു വി എസ് ശിവകുമാർ എന്നിവർക്കും കോഡ് നൽകിയെന്ന ആരോപണം ഉന്നയിച്ചത് ബാറുടമ ബിജു രമേശാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കോടിയും കെ ബാബുവിന് അമ്പത് ലക്ഷവും വി എസ് ശിവകുമാറിന് ഇരുപത്തിയഞ്ച് ലക്ഷവും നൽകിയെന്നായിരുന്നു ആരോപണം ഇക്കാര്യത്തിൽ പ്രാഥമിക രഹസ്യാന്വേഷണം നടത്തിയ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം വേണമെന്ന റിപ്പോർട്ടാണ് സർക്കാരിന് കൈമാറിയത് തുടർ നടപടിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പുവെച്ച് ഗവർണർക്ക് ഫയൽ അയക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് മുൻ മന്ത്രിമാർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് ഗവർണറുടെ അനുമതി വേണം ഗവർണറുടെ അനുമതി ലഭിച്ചാലുടൻ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം തുടർന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കും പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെങ്കിൽ തുടർ നടപടികളിലേക്ക് വിജിലൻസ് കടക്കും സ്വർണക്കടത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണമെന്നതാണ് ശ്രദ്ധേയം ന്യൂസ് തിരുവനന്തപുരം ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്ന് സർക്കാരിനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ വെല്ലുവിളി രമേശ് സംശുദ്ധമാണെന്നും കാട്ടി പേടിപ്പിക്കാൻ മുഖ്യമന്ത്രി നോക്കേണ്ടതും തുറന്നടിച്ചു ഗവർണറുടെ നോക്കേണ്ടെന്നും ചെന്നിത്തലറിഞ്ഞശേഷം നിയമ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം രണ്ട് സർക്കാരുകളും തെളിവില്ലെന്ന് കണ്ടെത്തിയ കേസ് വീണ്ടും അന്വേഷിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന പ്രതിരോധം ആരും ആരും കോഴ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടിയുമല്ല കേസ് വീണ്ടും അന്വേഷിക്കുന്നതിനോട് എതിർപ്പില്ല

നിങ്ങളുടെ യഥാർത്ഥ മുഖം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടും പ്രതിപക്ഷ നിലയിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും വിജിലൻസ് അന്വേഷണത്തിന് അനുമതി തേടിയുള്ള ഫയലിൽ ഗവർണർ എന്ത് നിലപാടെടുക്കും എന്ന് കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം അതിനുശേഷം നിയമ നടപടികൾ ആലോചിക്കും ന്യൂസ് തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം യു ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് സർക്കാരിനെതിരെ അഴിമതി ആരോപിച്ച് സമരം നടത്തുന്ന നേതാക്കൾ തന്നെ മറ്റൊരു അഴിമതി കേസിൽപ്പെടുന്നത് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളുടെ മുനയൊടിക്കും അന്വേഷണത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ പ്രതിപക്ഷമൊരുങ്ങുമ്പോൾ സർക്കാർ തീരുമാനം സ്വാഭാവിക നടപടി മാത്രമെന്നാണ് ഇടതു കേന്ദ്രങ്ങളുടെ വിശദീകരണം മുസ്ലിം ലീഗിലെ എം സി ഖമറുദ്ദീൻ കെ എം ഷാജി ഇബ്രാഹിം കുഞ്ഞ് കോൺഗ്രസ് നേതാവ് പി ടി തോമസ് എന്നിങ്ങനെ എം എൽ എ ഉൾപ്പെടെ ഒരു ഡസണോളം യു ഡി എഫ് നേതാക്കളാണ് അന്വേഷണം നേരിടുന്നത് ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് തന്നെ മറ്റൊരു കേസിൽ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് സർക്കാരിന്റെ നീക്കം പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും അസാധാരണ പ്രതിസന്ധിയാണ് യു ഡി എഫ് നേതൃത്വം നേരിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രതിസന്ധിക്ക് മൂർച്ഛ കൂടുകയും ചെയ്യും ഏത് കോൺഗ്രസും സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കം പ്രതിപക്ഷത്തിന്റെ പ്രതിരോധ തന്ത്രം ഭരണപക്ഷത്തെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് എന്നാൽ സമാനമായ മറ്റൊരു അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ കുടുങ്ങുന്നത് യു ഡി എഫ് സമരങ്ങളുടെ മൂർച്ച കുറയ്ക്കും അന്വേഷണത്തിന് ഗവർണർ അന്തിമ അനുമതി നൽകുന്നതോടെ രാഷ്ട്രീയ പ്രതിരോധത്തിനൊപ്പം നിയമ പോരാട്ടത്തിനുമാണ് മുൻ സർക്കാരിന്റെ കാലത്തെ പ്രധാനികൾക്കെതിരെയുള്ള ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നത് സ്വാഭാവിക നടപടിയെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ വിശദീകരണം ബാർക്കോഴ കേസിലെ വിജിലൻസ് അന്വേഷണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല എന്നതാണ് യു ഡി എഫിനെ കുറയ്ക്കുന്ന മറ്റൊരു പ്രതിസന്ധി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അന്വേഷണ വിവാദങ്ങൾ യു ഡി എഫിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയായി അവശേഷിക്കുക തന്നെ ചെയ്യും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ സാധ്യതകളെ ഈ കേസ് സ്വാധീനിക്കുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട് ബാർകോഴ് കേസിൽ കെ എം മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തെളിവുണ്ടായിരുന്നില്ലെന്ന മുൻ വിജിലൻസ് ഡയറക്ടർ മിൻസൺ എം പോൾ തന്റെ നിലപാട് ശരിയാണെന്ന് കാലം തെളിയിച്ചു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായി ന്യൂസെയിറ്റിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മിൻസൺ എം പോളിന്റെ തുറന്നു പറച്ചിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറുന്നത് തന്നെ ഒരു വലിയ സംഭവമായി ബന്ധപ്പെട്ടാണ് അന്ന് അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് അന്ന് അന്നങ്ങെടുത്തൊരു നിലപാട് അതിൽ കോടതിയിലുണ്ടായ വിമർശനം തുടർന്ന് അങ്ങ് അന്നത്തെ യാത്രയപ്പ് ചടങ്ങിൽ തന്നെ ജീവനക്കാരോട് വൈകാരികമായി തന്നെ സംസാരിച്ചാണ് പടിയിറങ്ങിയെന്നും കേട്ടിട്ടുണ്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ആ നിലപാടുകൾ തന്നെയായിരുന്നു ബാർകോസ് നൂറ് ശതമാനം എനിക്ക് തോന്നിയത് അതിപ്പോ കാലം തെളിയിച്ചു തന്നെ കഴിഞ്ഞു ഞാൻ അന്ന് പടിയിറങ്ങാൻ നേരത്തും പറഞ്ഞത് വിൻസെന്റ് ബോൾ എന്ന് പറയുന്ന വ്യക്തി അപ്രസക്തമാണ് ആ ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമല്ല ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയാണ് വേണ്ടത് അപ്പോൾ അന്ന് കോടതി ഒരു കുറേ വിമർശനം നടത്തി കഴിഞ്ഞപ്പോൾ ആ ഒരു കസേരിയിൽ ഞാൻ വീണ്ടും ഇരുന്നു കൊണ്ട് എൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വ്യാഖ്യാനിക്കപ്പെടുക ഈ ഡയറക്ടർ തന്നെ സമ്മർദ്ദങ്ങൾ വീണ്ടും കൊടുത്തു അത് പ്രകാരം അദ്ദേഹം ആക്ട് ചെയ്യേണ്ടതായിട്ട് വന്നു പിന്നെ അന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ കേസ് അട്ടിമറിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തു എഴുതിത്തള്ളാനായിട്ട് നിർദ്ദേശം കൊടുത്തു അന്നും ഞാൻ ആ കൊടുത്തേക്കുന്ന നിർദ്ദേശങ്ങൾ ഇപ്പോഴും ആ ഫയലിലുണ്ട് പിന്നെ ബാർക്കോഴ കേസിനെ കുറിച്ച് വീണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് സുപ്രീം കോടതിയിലെ രണ്ട് പ്രഗത്ഭ അഡ്വക്കേറ്റ്സിൻ്റെ ഒപ്പീനിയൻ ഞാൻ തേടിയിട്ടുണ്ട് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ഒരു സമ്മർദ്ദം എനിക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അങ്ങനെ ഒന്ന് ഇതേവരെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ടി ജി സജിത്യൂസൈറ്റ് ബാർക്കോഴയ്ക്ക് പിന്നാലെ യു ഡി എഫ് നേതാക്കൾക്ക് കുരുക്കായി സോളാർ ഉൾപ്പെടെയുള്ള കേസുകൾ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ സോളാർ കേസിൽ പ്രതി നൽകിയ ലൈംഗിക പീഡന പരാതി രമേശ് ചെന്നിത്തല വി എസ് ശിവകുമാർ എന്നിവർക്കെതിരായ വിജിലൻസ് അന്വേഷണം എന്നിവ സജീവമാക്കാനാണ് സർക്കാർ നീക്കം എം സി കമറുദ്ദീൻ വി കെ ഇബ്രാഹിം കുഞ്ഞ് എന്നിവരുടെ അറസ്റ്റിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിരോധത്തിലായ പ്രതിപക്ഷത്തെ വീണ്ടും കടന്നാക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരായ സോളാർ ലൈംഗിക പീഡന പരാതികളിൽ വരും ദിവസങ്ങളിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന മുൻമന്ത്രി എ പി അനിൽകുമാറിനെ ക്രൈംബ്രാഞ്ച് ഉടൻ ചോദ്യം ചെയ്യും പീഡനം നടന്നാരോപിക്കുന്ന കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നവംബർ ആദ്യവാരം ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുത്തിരുന്നു അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായുള്ള പതിനാല് പീഡന കേസുകളാണ് സർക്കാരിന്റെ തുറപ്പുചീട്ട് ക്ടോബർ പതിനൊന്നിന് വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഹൈബി ഈഡൻ അടൂർ പ്രകാശ് എ പി അൽകുമാർ എന്നിവർക്കെതിരെയും കേസെടുത്തു ഇതിന്റെ തുടർച്ചയായി വേണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ പുതിയ നീക്കങ്ങളും ബിനാമി പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയ കേസിൽ മുൻമന്ത്രി വി എസ് ശിവകുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് ശിവകുമാറിനെതിരെ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുമുണ്ട് നെട്ടുകാൽ ഭൂമി ഇടപാടിൽ രമേശ് ചെന്നിത്തലക്കെതിരെയും ഉടൻ അന്വേഷണം നടത്താനും സർക്കാർ ആലോചിക്കുന്നു എറണാകുളത്ത് ഐ ടി പാർക്കിന് നെൽവയൽ അനുവദിച്ച കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അടൂർ പ്രകാശ് എന്നിവർക്കെതിരെയും തുടരന്വേഷണം ഉണ്ടായേക്കും സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ചോർച്ച സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് നടത്തും അന്വേഷണത്തിന് ഉത്തരവിട്ടത് സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ജയിൽ വകുപ്പിന് കത്ത് നൽകിയിരുന്നു സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദ സംഭാഷണം എവിടെ വെച്ച് ആര് റെക്കോർഡ് ചെയ്തു എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല സംഭാഷണത്തിന്റെ നിജസ്ഥിതി അറിയുന്നതിന് ഇ കൊച്ചി യൂണിറ്റ് ജയിൽ മേധാവി ഋഷിരാജ് സിംഗിന് കത്തയച്ചിരുന്നു ഇക്കാര്യം ജയിൽ മേധാവി ഡി ജി പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയത് പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുകയെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു ശബ്ദരേഖ ചോർന്നത് ജയിലിൽ നിന്നല്ലെന്നാണ് ജയിൽ വകുപ്പിന്റെ നിഗമനം കസ്റ്റംസ് കൊഫെപൊസ ചുമത്തിയതിനെ തുടർന്ന് ഒക്ടോബർ പതിനാലിനാണ് സ്വപ്നയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ എത്തിക്കുന്നത് അതിനുശേഷം അമ്മയും ഭർത്താവും ഉൾപ്പെടെയുള്ള അഞ്ചു ബന്ധുക്കൾ മാത്രമാണ് സ്വപ്നയെ ജയിലിൽ സന്ദർശിച്ചത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു സന്ദർശനം ഇതിനിടെ ആരെയും സ്വപ്ന ഫോണിലും ബന്ധപ്പെട്ടിട്ടില്ല സിസിടിവി ദൃശ്യങ്ങൾ സഹിതം ഇക്കാര്യം സാധൂകരിക്കുന്നുണ്ട് ഇതിനു മുമ്പ് എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിലെ ജയിലുകളിലും സ്വപ്നയെ പാർപ്പിച്ചിരുന്നു ഇവിടങ്ങളിൽ വെച്ചു കേന്ദ്ര ഏജൻസികളുടെ കസ്റ്റഡിയിൽ വെച്ചോ ആകാം സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടതെന്നാണ് സൂചന ന്യൂസ് അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ അറിയിച്ചു കോവിഡ് മുക്തനാണെന്നും ഒരാഴ്ചത്തെ റിവേഴ്സ് ക്വാറന്റീൻ കൂടെ ആവശ്യമുണ്ടെന്നും ഇമെയിൽ മുഖാനെ ഇ ഡി അറിയിക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തിയാറിന് ശേഷം എന്നു വേണമെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ഇ ഡിക്ക് ഇമെയിൽ സന്ദേശം അയച്ചത് കോവിഡ് നെഗറ്റീവ് ആയെങ്കിലും ഒരാഴ്ച കൂടി ക്വാറന്റൈനിൽ കഴിയണം ഈ മാസം ഒടുവിലോ അടുത്ത മാസം ഒന്നിനോ രവീന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താനാണ് ഇ ഡിയുടെ തീരുമാനം ഈ മാസം ആറിന് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇതിന്റെ തലയെന്ന് കോവിഡ് പോസിറ്റീവായതായി ഇ ഡിയെ രവീന്ദ്രൻ അറിയിച്ചു തുടർന്നാണ് എം ശിവശങ്കറിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന രണ്ടാമനാണ് സി എം രവീന്ദ്രൻ ശ്രീനാഥ് ന്യൂസ് കൊച്ചി കൊച്ചിച്ച് സിപിഎം രാഷ്ട്രീയമായാണ് ഇ ഡി അന്വേഷണം നടത്തുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു സത്യം കണ്ടെത്തേണ്ടവർക്ക് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കുറ്റകരമായ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഇ ഡിയും ഭാഗമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയും പുറത്തിറക്കി ബിജെപിയും യു ഡി എഫും കേന്ദ്ര അന്വേഷണ ഏജൻസികളും സംയുക്തമായി സംസ്ഥാന സർക്കാരിനെതിരെ പ്രവർത്തിക്കുകയാണിപ്പോൾ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സത്യം പുറത്തുകൊണ്ടുവരാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസിയെ ക്ഷണിച്ചത് പക്ഷേ ഇ ഡി രാഷ്ട്രീയമായി പെരുമാറുന്നു സത്യം മാത്രം ഒരു രീതിയാണ് അവർ അത് മുന്നോട്ട് പോയത് ചുമതലകൾ യു ഡി എഫ് നേതാക്കൾക്കെതിരെ പ്രതികാരത്തോടെയല്ല കേസുകൾ എടുക്കുന്നത് മറിച്ച് തെളിവുകളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് ചെന്നിത്തലയ്ക്കെതിരെ ആക്ഷേപം പരസ്യമായി ഉയർന്നതാണ് ഇതിൽ ഒരു രാഷ്ട്രീയവുമില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു പരസ്യമായിട്ട് ഉന്നയിക്കപ്പെട്ട ഒരു കാര്യത്തിൽ അന്വേഷണം അന്വേഷണം ഭാഗമായി വസ്തുതകൾ തെളിയുമ്പോൾ ും അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടേതായി പുറത്തു വന്ന ശബ്ദ സന്ദേശത്തെ സംബന്ധിച്ച് ബിജെപിയും കോൺഗ്രസും പറയുന്നത് അതേപോലെ ആവർത്തിക്കുകയാണ് ഇഡിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി സർക്കാരിനെ അട്ടിമറിക്കുന്നതിനായി ഇ ഡി ശ്രമിച്ചെന്ന അതീവ ഗൌരവമുള്ള വെളിപ്പെടുത്തലാണ് ശബ്ദ സന്ദേശത്തിലുള്ളത് ഇത് ഔദ്യോഗികമായി നിഷേധിക്കാൻ ഇതുവരെ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും സ്വയം വിശ്വാസ്യത തകർത്തുകൊണ്ടിരിക്കുന്ന അന്വേഷണ ഏജൻസിയായി ഇ ഡി മാറിക്കഴിഞ്ഞുവെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആരോപിച്ചു ന്യൂസ് തിരുവനന്തപുരം മലപ്പുറം പാലാരിവട്ടം പാലം അഴിമതിയിൽ അറസ്റ്റിലായ മുൻമന്ത്രി വി കെ കുഞ്ഞിന്റെ ആരോഗ്യനില മെഡിക്കൽ സംഘം പരിശോധിച്ചു ചൊവ്വാഴ്ചക്കകം റിപ്പോർട്ട് നൽകുമെന്ന് സംഘം അറിയിച്ചു ഡിഎംഒ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇബ്രാഹിം കുഞ്ഞിന്റെ കസ്റ്റഡി കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക പാലാരിവട്ടം പാലം നിർമ്മാണ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അഞ്ചാം പ്രതിയാണ് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ വി കെ ഇബ്രാഹിം കുഞ്ഞ് കേസിൽ വിജിലൻസ് അറസ്റ്റ് നീക്കം ആരംഭിച്ചതിന് പിന്നാലെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇബ്രാഹിം കുഞ്ഞ് ചികിത്സ തേടിയത് ഇബ്രാഹിം കുഞ്ഞിനെ കസ്റ്റഡിയിൽ വേണമെന്ന് വിജിലൻസ് അംഗം ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യനില സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഡിഎംഒയോട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടത് ഡിഎംഒയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ട് അനിതയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിച്ചു ഓങ്കോളജി കാർഡിയോളജി പർമണോളജി സൈക്കോളജി ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരാണ് സംഘത്തിലുണ്ടായിരുന്നത് ആരോഗ്യനില വിലയിരുത്തിയ ശേഷം മെഡിക്കൽ ബോർഡ് ഡി ഇക്കാര്യം അറിയിക്കും ഇതിന്റെ അടിസ്ഥാനത്തിലാവും ചൊവ്വാഴ്ച മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് ഞങ്ങൾ പരിശോധിച്ചു റിപ്പോർട്ടുകൾ കളക്ട് മെഡിക്കൽ ബോർഡ് കൂടി ഒന്നുകൂടി നൽകുകൾ ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിപ്പോർട്ട് നൽകിയാൽ മാത്രമാകും കോടതി ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് കസ്റ്റഡിയിൽ വിടുക മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് വിജിലൻസ് ആലോചിക്കുന്നത് ന്യൂസ് കൊച്ചി സൈബർ ആക്രമണങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പോലീസ് ആക്ട് ഭേദഗതിക്ക് ഗവർണറുടെ അംഗീകാരം അപകീർത്തികരമായ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നവർക്ക് അഞ്ചു വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിയമം ശക്തിപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത് സൈബർ ആക്രമണ കേസുകളിൽ ശക്തമായ നടപടിക്ക് ഇനി പോലീസിന് അധികാരം ലഭിക്കും അപകീർത്തിപ്പെടുത്തലിന് ഏതെങ്കിലും ഉപാധികളോടെ ഉള്ളടക്കം നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് അഞ്ചു വർഷം വരെ തടവോ പതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയ വിധിക്കുന്നതിനുള്ള നൂറ്റി പതിനെട്ട് എ വകുപ്പാണ് പോലീസ് ആക്ടിൽ കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തിലെ ഐ ടി ആക്ടിലെ വകുപ്പും രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ടിലെ നൂറ്റി പതിനൊന്ന് ക്ലോസ് ഡി വകുപ്പും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെന്ന് ചൂണ്ടിക്കാട്ടി കോടതി റദ്ദാക്കിയിരുന്നു ഇതിനു പകരം നിയമങ്ങൾ രാജ്യത്തില്ല ഈ സാഹചര്യത്തിൽ സമൂഹമാധ്യമങ്ങൾ വഴി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി നേരിടാൻ പോലീസിന് കഴിയാത്ത സാഹചര്യമുണ്ടെന്നും സർക്കാർ വിലയിരുത്തി അത് മറികടക്കാനാണ് സുപ്രീം കോടതി വിധി മറികടക്കാനുള്ള നിയമഭേദഗതി അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ബിജെപി ഗവർണറെ കണ്ടിരുന്നു ഘടകകക്ഷിയായ സിപിഐയും പ്രതിപക്ഷവും സർക്കാർ നിലപാടിനെതിരാണ് ഓർഡറിൽ ഒപ്പിടാൻ ഗവർണർ വൈകിയത് സർക്കാരിനും കിഫ്ബിക്കറ്റ് എതിരായ പരാമർശങ്ങളിൽ സിഎജിക്കെതിരെ നിയമ നടപടിക്ക് സർക്കാർ നിയമവിദഗ്ധൻ ഫാലിയസ് നരിമാൻ എന്നുപദേശം തേടാനാണ് തീരുമാനം ഇതിനായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി എ ജിയുമായി ധനമന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമസഭയുടെ അനുമതിയില്ലാതെയാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള ഗുരുതര നിരീക്ഷണങ്ങൾ സി എ ജി റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടിക്കുള്ള സർക്കാർ നീക്കം സംസ്ഥാനത്ത് നിന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി കഴിഞ്ഞൂറിനിടെ അറുപതിനായിരത്തി ഇരുനൂറ്റി പത്ത് സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒൻപത് പോയിന്റ് അഞ്ച് മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ വാക്സിൻ വിതരണത്തിന് ആപ്പുമായി കേന്ദ്ര സർക്കാർ വാക്സിൻ എത്തിക്കുന്നത് മുതൽ സ്റ്റോക്ക് വിതരണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആപ്പിൽ ലഭ്യമാകും കോവിൻ ആപ്പ് എന്ന പേരിലായിരിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ രാജ്യത്ത് വാക്സിൻ സംരംഭക കേന്ദ്രങ്ങളാകും സജ്ജമാക്കുക കേന്ദ്രങ്ങളിലെ വാക്സിൻ ലഭ്യത കോവിൻ ആപ്പിലൂടെ കലാ കായിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ മിടുക്കരായ കുട്ടികളെ കണ്ടെത്താൻ അവസരം ന്യൂസൈറ്റിനും ബൈജൂസ് ആപ്പും ചേർന്നൊരുക്കുന്ന ബൈജൂസ് യങ് ജീനിയസിൽ ഇപ്പോൾ നാമനിർദ്ദേശം നൽകാം പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാം

കോവിഡ് വാക്സിൻ കണ്ടെത്താനുള്ള ധനസമാഹരണമടക്കം ചർച്ചയാകുന്ന ജി ട്വന്റി രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് അറിയാതെ തുടക്കമായി കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള കർമ്മപദ്ധതി യോഗം ചർച്ച ചെയ്യും ഇരുപത് രാഷ്ട്രത്തലവന്മാർ ഓൺലൈനിലൂടെയാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ലോക സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി മറികടക്കാനുള്ള കർമ്മരേഖയും ഉച്ചകോടി തയ്യാറാക്കും നാളെ വൈകിട്ട് ഉച്ചകോടിയുടെ പ്രഖ്യാപനങ്ങൾ സൗദി ധനകാര്യമന്ത്രി നടത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട്ടിൽ നടൻ രജനീകാന്തും അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്കായി തമിഴ്നാട്ടിലെ ബിജെപി നേതൃത്വം ശ്രമിക്കുന്നു അതിനിടെ മുൻ ഡി എം കെ നേതാവ് കെ പി രാമലിംഗം ബിജെപിയിൽ ചേർന്നു ജി എസ് ടി റോഡിലൂടെ നടന്ന് ബിജെപി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതിനിടെ അമിത്ഷായ്ക്ക് നേരെ പ്ലക്കാർഡ് എറിഞ്ഞ് പ്രതിഷേധിച്ചേഴുകാരനെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു ചെന്നൈ സ്വദേശി ദുരൈരാജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അമിത്ഷാ തിരിച്ചുപോകുക എന്നായിരുന്നു പ്ലക്കാർഡിൽ ഉണ്ടായിരുന്നത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബിജെപി അണ്ണാ ഡി എം കെയോടത്തുള്ള സഖ്യത്തിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കാനാണ് ശ്രമം എന്നാൽ നാല് ശതമാനത്തിനടുത്ത് മാത്രം വോട്ടുള്ള ബി സഖ്യത്തിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക സാധ്യമല്ല ഈ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ തമിഴ്നാട് സന്ദർശനം പ്രാധാന്യമർഹിക്കുന്നത് വോട്ട് ലക്ഷ്യം വെച്ചുള്ള വെട്രുവേൽ യാത്രയ്ക്ക് സർക്കാർ അനുമതി നിഷേധിച്ചത് ബിജെപിക്ക് തിരിച്ചടിയായിരുന്നു പാർട്ടി പ്രഖ്യാപനത്തിൽ നിന്ന് പിന്തിരിഞ്ഞേക്കുമെന്ന് സൂചന നൽകിയ രജനീകാന്തിനെ അമിത്ഷാ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ രജനി ഇതുവരെ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം മൂളിയിട്ടില്ല ഇതിനിടെ മുൻ രാജ്യസഭാ എംപിയും നേതാവുമായിരുന്ന രാമലിംഗം ന്യൂസ് ന്യൂസ് ഡെസ്ക് കോൺഗ്രസ് നേതൃപ്രതിസന്ധിയിലെന്ന വിമർശനം ആവർത്തിച്ച് രാജ്യത്തെ ഏറ്റവും പഴയ രാഷ്ട്രീയ ഒന്നര വർഷമായി അധ്യക്ഷനില്ല എന്നാണ് അധ്യക്ഷനാകാൻ തയ്യാറല്ലെന്ന് രാഹുൽഗാന്ധിയിട്ടുണ്ട് അനിവാര്യമാണ് കോൺഗ്രസ് ബിജെപിക്ക് ബദലല്ല എന്നും ഹിന്ദി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കപിൽ സിബൽ വ്യക്തമാക്കി നാഗറോട്ട ഏറ്റുമുട്ടലിൽ പാകിസ്ഥാനെ ശക്തമായ പ്രതിഷേധം അറിയിച്ച ഇന്ത്യ പാക് നയതന്ത്ര പ്രതിനിധിയെ വിളിപ്പിച്ച് ഇന്ത്യ പ്രതിഷേധം അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു നാഗ്രോട്ട സംഭവത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദിന് പങ്കുണ്ടുന്നതിന്റെ തെളിവുകളും ഇന്ത്യ നൽകി ജമ്മുകശ്മീർ അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘനം നടത്തിയതിനെ തുടർന്ന് ഇന്ത്യ പാക് ഹൈക്കമ്മീഷനെ വിളിപ്പിച്ചിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരവും ഫണ്ടും വാഗ്ദാനം ചെയ്ത് യുഡിഎഫ് പ്രകടന കോവിഡ് വാക്സിൻ ലഭ്യമായാൽ അടിയന്തരമായി ജനങ്ങളിലെത്തിക്കും പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും നഗരങ്ങൾ മാലിന്യമുക്തമാക്കുമെന്നാണ് വാഗ്ദാനം ഉണരുന്ന നഗരങ്ങൾ പുനർജനിക്കുന്ന ഗ്രാമങ്ങൾ ഈ മുദ്രാവാക്യവുമായാണ് യു ഡി എഫിന്റെ പ്രകടന പത്രിക കോവിഡ് പ്രതിരോധത്തിന് പോലും ആവശ്യമായ ഫണ്ട് നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ വീർപ്പുമുട്ടിച്ചുവെന്നും പ്രകടന പത്രിക കുറ്റപ്പെടുത്തുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ വിപുലപ്പെടുത്തും കാരുണ്യ പദ്ധതി എല്ലാർത്ഥത്തിലും പുനഃസ്ഥാപിക്കും ഡിജിറ്റൽ ഡിവൈഡ് നികത്താനായി പദ്ധതികൾ ആവിഷ്കരിക്കും പുനർജനിക്കുന്ന ഗ്രാമങ്ങൾ ഉണരുന്ന നഗരങ്ങൾ അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനമായ ഒരു മുദ്രാവാക്യം പൗരസമൂഹത്തോട് പൂർണ്ണമായ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടാകും ഞങ്ങൾ അംഗങ്ങൾ കഴിഞ്ഞ കാലത്ത് തെളിച്ചിട്ടുണ്ട് എല്ലാവരും മാതൃകയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പ്രത്യേക പഠന സൗകര്യം സ്ത്രീ ശാക്തീകരണം പഞ്ചായത്തുകളിൽ തർക്കപരിഹാരത്തിനായി ന്യായ കാര്യാലയങ്ങൾ ബിഷപ്പിനോട് വിടാ പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളിൽ സൗജന്യ വൈഫൈ തുടങ്ങിയവയാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് കോവിഡ് വാക്സിൻ ലഭ്യമായാൽ എല്ലാ വാർഡുകളിലും എത്തിക്കുമെന്നും പ്രകടന പത്രികയിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം പന്മന പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു വിശ്വനാഥനാണ് മരിച്ചത് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന വിശ്വനാഥനെ ഇന്ന് രാവിലെയാണ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കരുനഗപ്പള്ളിയിലെ ആശുപത്രിയിൽ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യായിരുന്നു മരണം പത്തനംതിട്ട കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധം ഏറ്റെടുക്കാൻ ജില്ലാ ഭരണകൂടം നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് വിശ്വാസികൾ പ്രതിഷേധിച്ച് എത്തിയത് ഈ ബുള്ളറ്റിൻ കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും